Hello guys, it's me Donna and welcome to my channel Don Tricky. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഫോണിൽ തന്നെ ഒരു കിരിക്കാച്ചി ഒരു പുള്ളി ആനിമേഷൻ വീഡിയോ അങ്ങനെ നിർമ്മിക്കാമെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ലാപ്പിൽ കിട്ടിയെന്ന് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് ഒരു ആപ്പിന്റെ സഹായം ഉണ്ട്. ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുമേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണം കൂടാൻ മറക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പൊ ഈ വീഡിയോ ഫുള്ള് ഇരുന്ന് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് ഇത്തിരി ട്രിക്സും ട്രിപ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ വീഡിയോ ഇരുന്ന് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പിൻ്റെ പേര് ഡ്രോയിങ് കാർട്ടൂൺ 2 എന്നാണ്. അപ്പോൾ നമുക്കത് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നമുക്ക് ഡ്രോയിങ് കാർട്ടൂൺ 2 എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിനാൽ ഓപ്പൺ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ന്യൂ കാർട്ടൂൺ എന്ന ഗ്രീൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഇൻസേർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ആൻഷ്യൻ്റ് ആനിമലാണ് സെലക്ട് ചെയ്യുന്നത്. ഗൈസ്, ഞാനിവിടെ ഒരു ഡൈനോസറിനാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് നമുക്കിതാ ഈ ഭാഗത്ത് ഇങ്ങനെ സെലക്ട് വെക്കാം ഗൈസ്. അതിനുശേഷം നമ്മൾ ഈ ഫ്രെയിം എടുത്ത് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ നീല ക്ലിക്ക് ചെയ്യുക. ഈ അടിയിലുള്ള നീല ഓപ്ഷൻ നമുക്ക് എന്നിട്ട് ഈ ഡൈനോസറിനെ ഇത്തിരി ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ നീല ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ നീല ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. അതിനുശേഷം ഡൈനോസർ ഇന്ന് മേളിലോട്ട് നോക്കുന്നതായിട്ട് നമുക്ക് നീല ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ നടക്കുന്നു ഗൈസ്. അതിനുശേഷം നമുക്ക് ഈ ഡൈനോസറിനെ സാധാ പോലെ തന്നെ നോക്കിയിട്ട് വായൊന്ന് ചെറുതായിട്ട് പൊളിക്കാം. എന്നിട്ട് ഒന്നുകൂടെ നീല ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇൻസൈഡ് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഹ്യൂമനെ ഇവിടെ നമുക്ക് വരുത്താം. എന്നിട്ട് സ്റ്റിക്ക് മാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ താഴത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ ഒരു കിഡിനെ നിർത്തിയിട്ട് അവിടെ നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് ഈ നീല ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഡൈനോസർ ചെറുതായിട്ട് ഫ്രണ്ടിലൂടെ നടക്കുന്ന പോലെ നമ്മളിവിടെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്നുകൂടെ നീല ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡൈനോസറിൻ്റെ തല ചെറുതായിട്ടൊന്ന് താത്തുക. എന്നിട്ട് സ്റ്റിക്ക് മാൻ ഇങ്ങോട്ടൊന്ന് ചെറുതായിട്ട് കാലുകളൊക്കെ ആ ഡൈനോസറിൻ്റെ ഭാഗത്തോട്ടൊന്ന് തിരിയുന്നത് പോലെ നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കുക. ഒരു ഡൈനോസറിനെ നോക്കുന്ന രീതിയിൽ അത് നമുക്ക് ഒറ്റ തവണ ആ ബ്ലൂ ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് തന്നെ ആ സ്റ്റിക്ക് മാൻ നമുക്ക് ഓപ്പോസിറ്റ് തിരിച്ചിട്ട് അപ്പുറത്തോട്ട് ഡൈനോസറിനെ കണ്ട ഭയത്തോടെ ഓടുന്നതായിട്ട് നമുക്കൊന്ന് ചെയ്യാം ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് എത്രത്തോളം ഇതായി എഡിറ്റിംഗ് അറിയുന്നു നിങ്ങൾക്ക് അപ്പോൾ അത്ര നല്ലോണം എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൈനോസറിൻ്റെ ഇത്തിരി ഫ്രണ്ടിലോട്ട് നമുക്ക് ആക്കാം. നമുക്ക് വാലൊക്കെ പൊസിഷൻ മാറ്റാം ഗൈസ്. കാലിൻ്റെയൊക്കെ പൊസിഷൻ മാറ്റാം. നമുക്ക് ബ്ലൂ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഹ്യൂമനെ നമ്മൾ ഇത്തിരിയുടെ ഫ്രണ്ടിലോട്ട് ആക്കുന്നു. ഈ കാലിവിടെ നമ്മൾ വെക്കുന്നു. ഈ കാലിത്തിരിയുടെ ഫ്രണ്ടിലോട്ട് വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഡൈനോസറിൻ്റെ കാലുകൾ ഫ്രണ്ടിലോട്ട് വെക്കാം ഗൈസ്. അല്ല, ഡൈനോസർ അവിടെ അനങ്ങായിരിക്കും. യെസ് ഗൈസ്, എന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡൈനോസർ ചെറുതായിട്ടൊരു ചാടുന്ന രീതിയിലോട്ട് നമുക്കാക്കാം ഗൈസ്. ചാടുന്ന രീതിയിലോട്ട് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ പെട്ടെന്ന് പിടിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇത്തിരി മേലോട്ടാക്കിയിട്ട് ഗൈസ് എന്താ ഗൈസ് നമുക്ക് ഈ വാല് ഉപയോഗിച്ച് കൂടെ ചാടാൻ ശ്രമിക്കുന്ന പോലെ എഡിക്റ്റ് ചെയ്യാം. നിങ്ങൾ എത്ര നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു പിക്ചർ ആയിരിക്കും കിട്ടുക. അതിനുശേഷം ഡൈനോസർ പറക്കാൻ പോവുകയാണ് ഗൈസ്. യെസ് ഗൈസ്, പറന്നു തുടങ്ങിയിട്ടുണ്ട്. വായൊന്ന് ചെറുതായിട്ട് പൊളിക്കുകയാണ് ഗൈസ്. അത് നമുക്കാക്കാം. എന്നിട്ട് ഹ്യൂമൻ ഇത്തിരിയുടെ ഫ്രണ്ടിലോട്ട് ഓടുന്നതായിട്ട് നമുക്ക് വരയ്ക്കാം ഗൈസ്. ആ സമയത്ത് ഡൈനോസർ, യെസ് ഗൈസ്, ഡൈനോസർ എത്താനായി ഗൈസ്. നമുക്ക് ഇവിടെ ഒരു വാലെന്ന് ചെറുതായിട്ട് വളച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നീല ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം മനുഷ്യനെ കടിക്കുന്ന രീതിയിലോട്ടാക്കി കൊടുക്കുക ഗൈസ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ എൻഡിങ് പോർഷനിലെത്തി ഗൈസ്. അതിനുശേഷം നമുക്ക് നീല ക്ലിക്ക് ചെയ്യാം.
അതിനുശേഷം ഡൈനോസർ നിലത്തോട്ട് വരികയാണ്. ഡൈനോസർ വന്നേക്കുകയാണ്. എന്നിട്ട് ഹ്യൂമനെ പിടിച്ച് കറക്കിയെടുത്ത് തലയിൽ വെക്കുകയാണ്. ഇത് നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഡൈനോസറിനെ ഇത്തിരിയുടെ പുറകോട്ടാക്കാം. പുറകോട്ട് നടക്കുന്നു ഗൈസ്. അതിനുശേഷം നമുക്ക് തല മേളിലോട്ടാക്കാം ഗൈസ്. സോറി ഗൈസ്, ഇത് ഫുള്ളായിട്ട് എന്തോ ആയി ഗൈസ്. ഓ ഗൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വാങ്ങ പൊളിക്കാം ഗൈസ്. ഇത്ര പൊളിക്കണ്ട. എന്നിട്ട് നമുക്ക് ഈ ഹ്യൂമനെ പിടിച്ച് ഈ വാലിലോട്ട് വെക്കാം. ഗൈസ് ഗൈസ് എന്നിട്ട് നമുക്ക് ആക്കാം. എന്നിട്ട് ഹ്യൂമനെ നമുക്ക് വയറ്റിൻ്റെ ഉള്ളിലോട്ട് ആക്കുന്ന പോലെ അങ്ങ് ആക്കുക ഗൈസ്. ഗൈസ് ഗൈസ് വിഴുങ്ങുകയാണിതിപ്പം. നിങ്ങൾ ഹാർഡ് വർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ പ്രതിഫലം കിട്ടുന്നതായിരിക്കും ഗൈസ്, അതിനൊരു സംശയമില്ല. ലാസ്റ്റത്തെ ആ കാലും കൂടെ പുറത്ത് വന്നു ഗൈസ്. ഐ ഗൈസ് എന്നിട്ട് വയറ്റിപ്പോയി. അപ്പം ഈ ഹ്യൂമനെ കാണാതെയാവും. ഗൈസ് ഡൈനോസർ പിന്നെ അങ്ങോട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗൈസ് ഡൈനോസർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഗൈസ് കഴിഞ്ഞ് നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഇത് കിട്ടുന്നതായിരിക്കും. ഗൈസ് ഹ്യൂമനെ കിട്ടിയിരിക്കുകയാണ്. ആ യെസ് ഗൈസ് കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ പ്രതിഫലം കിട്ടും. അതിനുശേഷം നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ആദ്യം ഈ 3 ഡോട്ടിൽ ഞെക്ക് എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് വീഡിയോ എന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ഓൺ യൂട്യൂബ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാൻ സേവ് ആസ് വീഡിയോ ആണ് നിൽക്കുന്നത്. യെസ് ഗൈസ് വീഡിയോ സേവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. എന്നാൽ പിന്നെ ഇതിൽ നല്ല 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 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.